നമസ്കാരം എല്ലാവർക്കും ഡ്രീം പ്രോപ്പർട്ടീസ് കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനസ് കാക്കനാട്. സ്വപ്ന സുന്ദരമായ ഭവനങ്ങൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ചെന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോപാർക്കിനടുത്താണ്. ഇൻഫോപാർക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇൻഫോപാർക്ക് ബസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, നേരെ ഈ കാണുന്ന റോഡാണ് ഇൻഫോപാർക്കിലേക്ക് പോകുന്ന വഴി. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ഇൻഫോപാർക്ക്. കറക്റ്റ് ഇൻഫോപാർക്ക് ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന റോഡ്, അതായത് നേരെ ഇപ്പോൾ കാണുന്ന ആ കാറ് വരുന്ന വഴിയുണ്ടോ, അതാണ് നമുക്ക് കാക്കനാട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നേരെ ഇൻഫോപാർക്കിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. തൊട്ട് ചേർന്നതിന് വലിയൊരു നോ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലൊക്കെ നിങ്ങളുടെ കാണാം. അപ്പോൾ ഇവിടെ നിന്നും നമ്മളിപ്പോൾ നേരെ മുമ്പോട്ട് നേരെ പോകുന്നത് എടച്ചിറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലോട്ടാണ്. നിങ്ങൾക്ക് മിക്കവർക്ക് അറിയാൻ പറ്റും എടച്ചിറ നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സ്റ്റോപ്പാണ് എടച്ചിറ. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകിച്ച് ഈ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് ഒരു ബഡ്ജറ്റ് വീട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അതേപോലെ ഒരു ബഡ്ജറ്റ് പ്രോപ്പർട്ടിനെ പറ്റി ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടി തന്നെ 3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള 3 ബെഡ്റൂമിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ തന്നെ തൊട്ട് ഇപ്പുറത്തെ തന്നെ ഒരു വീട് ഇതേ സ്റ്റൈലിൽ പണിതിട്ടുണ്ട്. അത് ഓൾറെഡി സെയിലായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ കാഴ്ച ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാണാൻ നല്ലൊരു GA² 2 കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ഗേറ്റ് ഉണ്ട്. ഇതൊരു ഫോൾഡബിൾ ഗേറ്റ് ആണ്, രണ്ട് കണ്ടില്ല. ഇവിടെ നിന്ന് ഫ്രണ്ടിൽ തന്നെ 2 ഡബിൾ ഡോറായിട്ട് തന്നെ ഒരു ഫോൾഡബിൾ ആയിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡ് ഗേറ്റ് അല്ല, അത്യാവശ്യം സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. അത് തന്നെ നേരെ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു കാർ പോർച്ചാണ്. അത്യാവശ്യം നല്ലൊരു വലിയൊരു ഇനോവ പോലുള്ള വാഹനങ്ങളാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. തൊട്ട് ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള ഒരു കോർണറിൽ തന്നെ ഇവിടെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു മീറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കാർ പാർക്കിംഗ് അല്ല എങ്കിൽ പോലും നമുക്കൊരു 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു 2-വീലർ പോലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ഈ വീടിൻ്റെ പുറമെയുള്ള ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ഒരു എന്താ പറയുക ഹോൾസ് കൊടുത്തിട്ട് ചെറിയൊരു കറുക്കുള്ള ഡിസൈൻ പോലെ കൊടുത്ത ഷീറ്റ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു എന്താ പറയുക സർക്കിൾ പോലൊരു ഷേപ്പിൽ തന്നെ അവിടെ ഒരു കുറേ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ഫൗണ്ടേഷൻ്റെ ലെവലിൽ ഒരു ടൈൽസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ വീടിൻ്റെ സൈഡിൽ നിന്ന് പരിചയപ്പെടാം. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയതായിട്ട് നമുക്ക് നടന്ന് പോകാനുള്ളൊരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ അവിടെ എല്ലാം മറ്റേ ബേബി മെറ്റീരിയൽ വിരിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ കാർ പോർച്ച് തൊട്ട് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഇൻ്റർലോക്കുകളാണ് വിരിച്ചേക്കണത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിൽ വീടിൻ്റെ റൈറ്റ് സൈഡും കൂടി ഒന്ന് പരിചയപ്പെട്ടേക്കാം. വീടിൻ്റെ റൈറ്റ് സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ നമുക്കിപ്പോൾ കണ്ട പോലെ തന്നെ നടന്ന് പോകാനുള്ളൊരു സ്പേസാണ് അവിടെയും ബേബി മെറ്റീരിയലാണ് വിരിച്ചേക്കണത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇനി പറയുകയാണെങ്കിൽ നമുക്ക് നേരെ ഇപ്പോൾ നമ്മൾ കണ്ട കാർ പോർച്ചിൻ്റെ അവിടെ തന്നെ നല്ലൊരു ഡിസൈൻ വർക്ക് അവിടെ വിൻഡോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ. നേരെ സ്ട്രൈറ്റ് ആയിട്ട് കാണുന്ന ഭാഗത്ത് ഒരു 3 ഒറ്റപ്പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ വർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് കാർ പോർച്ചിൻ്റെ അവിടെ തന്നെയുള്ള ഒരു വീതിയുള്ള തൂണ് കണ്ടില്ല, അവിടെ താഴ്ഭാഗത്ത് ഒരു ടൈൽസാണ് ഒട്ടിച്ചേക്കുന്നത്. വീതിയുള്ളൊരു തൂണിൻ്റെ ഷേപ്പിലാണ് അങ്ങനെ ഒരു ഡിസൈൻ വർക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ കാർ പോർച്ചിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ ഭാഗത്ത് ടെക്സ്ചർ വർക്കാണ് ചുമരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടില്ലേ നല്ലൊരു ബോർഡർ ഡിസൈൻ പോലെ ടെക്സ്ചർ വർക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. 2 കളർ കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിനി ഇവിടെ തന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. നേരത്തെ കാണിച്ചില്ല വാട്ടർ അതോറിറ്റി മീറ്റർ, അവിടെ നിന്നുള്ള പൈപ്പ് കണക്ഷൻ കൊടുത്തേക്കുന്ന നേരെ ഇവിടെയാണ് വെള്ളം വന്നെന്ന് അറിയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ അകത്തോട്ടുള്ള കൂടുതൽ കാഴ്ചകളൊന്ന് കാണാം. ആദ്യം നമുക്കൊന്ന് മെയിൻ ഡോർ പരിചയപ്പെടാം. മെയിൻ ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഹാഗണി വുഡിലാണ് ഇതിൻ്റെ മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഡിസൈൻ വർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബോർഡർ പോലത്തെ ഒരു ഡിസൈനിൽ ഇങ്ങനെ ഒരു വർക്കാണ് പോളിഷ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ലിവിങ് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിവിങ് സ്പേസിന്. ഇവിടെ തന്നെ നമുക്കൊരു 3+2 സോഫ സെറ്റ് കിട്ടാലും നല്ലൊരു സൗകര്യം ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ വിൻഡോസ് എല്ലാം നമ്മുടെ റോളർ ബ്ലൈൻഡ്സ് മറ്റേ കർട്ടനാണ് ചെയ്തിരിക്കുന്നത്. കയറി വരുന്ന ലിവിങ് സ്പേസിൽ നല്ല രീതിയിൽ തന്നെ ഒരു സീലിംഗ് വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ലൊരു സോഫ സെറ്റ് കിട്ടാലും നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കണ്ടില്ല, ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ട്. അപ്പോൾ നല്ല വലിയ ടൈൽസാണ്, വിട്രിഫൈഡ് വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സോഫ സെറ്റ് കിട്ടാലും നേരെ തന്നെ കണ്ടില്ല, ഇവിടെയും TV യൂണിറ്റ്, ഇവിടെയും ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ല. LED ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഇവിടെയും നല്ല വർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ TV യൂണിറ്റിൻ്റെ നേരെ ഉൾഭാഗത്ത് താഴ്ഭാഗത്തോടാണ് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും കേബിൾ എടുക്കാനുള്ള അതിൻ്റെ കണക്ഷനൊക്കെ വന്നേക്കുന്നത്. നല്ലൊരു സൗകര്യം, ഒട്ടും തെറ്റ് പറയാത്ത രീതിയിൽ നല്ലൊരു സൗകര്യം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടാണ് അടുത്ത് നമുക്ക് ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. കണ്ടില്ല നല്ലൊരു ഡൈനിങ് സ്പേസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്ക്, LED ലൈറ്റ്സ് ഉൾപ്പെടുത്തി നല്ലൊരു വർക്ക് ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്കെന്താ പറയുക, ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കണ്ടിട്ട് നല്ലൊരു സ്പേഷ്യസ് ഡൈനിങ് സ്പേസാണ്. കാരണം ഒട്ടും സൗകര്യം കുറച്ചല്ല, നമുക്കൊരു ഏകദേശം പറഞ്ഞാലൊരു 6-8 പേർക്കൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ രീതിയിലുള്ള സൗകര്യത്തിലാണ് ഡൈനിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പിന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഡൈനിങ് സ്പേസിലൂടെ വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലോറിൽ നല്ലൊരു ബോർഡർ ഷെയ്ഡ് കൊടുത്തിട്ട് തന്നെ ഒരു ടൈൽസിൻ്റെ വർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാർ പോർച്ചിൽ കണ്ട ആ ഒരു ഉയരം കൂടിയ ഒറ്റപ്പാളി ജനൽ പറഞ്ഞില്ല, അതാണ് ഈ കാണുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വശത്തായിട്ട് തന്നെ നല്ലൊരു ഷെൽഫ് ഗ്ലാസ് 2 ഡോർ കൊടുത്തിട്ട് നടുവിൽ വലിയൊരു സ്പേസ്
പൈസ കൊടുത്ത് അങ്ങനെ ഒരു രണ്ട് ഡോറ കൊടുത്തിട്ടുള്ള ഒരു മുകളിൽ താഴെ രണ്ട് ഡോറ കൊടുത്തിട്ടുള്ള ഷെൽഫ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോർണർ ഭാഗത്തായിട്ട് തന്നെ നല്ലൊരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുമരുകളെല്ലാം ടൈൽസിൽ ബോർഡർ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഇവിടെ തന്നെ ഒരു ടവൽ ഹോൾഡർ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാഷ് ബേസിൻ്റെ താഴെ നമുക്കൊരു കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഒതുങ്ങിയ സ്പേസിലായിട്ടാണ് ഒരു രണ്ട് കബോർഡുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഡൈനിങ് സ്പേസ് ഇവിടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇനി പറയുകയാണെങ്കിൽ നമുക്കിനി ഇതിൻ്റെ ഇവിടെ നിന്ന് തന്നെ നേരെ നോക്കിയൊക്കെ തന്നെ സ്റ്റെയർ കേസ് ഡൈനിങ് സ്പേസിൻ്റെ ഇവിടെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ കൂടുതൽ ഡിസൈനെ പറ്റി ഞാൻ എന്നാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഏരിയ കണ്ടത് നമുക്ക് കിച്ചനും ബെഡ്റൂം ഒക്കെ താഴ്ത്തുന്ന പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിലും പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഈ താഴ്ഭാഗത്തും ഉണ്ട് ഒരു ചെറിയ സ്പേസ്. അവിടെയും ഒരു എന്താ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് അവിടെ ഒരു എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് പോകുന്നത്. നേരെ തന്നെ ഒരു ബെഡ്റൂമിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കിച്ചൺ ഒന്ന് കയറി കാണാം. അപ്പോൾ കിച്ചണിലേക്ക് കയറിയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വെച്ചാൽ നല്ലൊരു സ്പേഷ്യസ് കിച്ചണാണ്. ഒട്ടും സൗകര്യം കുറച്ചിട്ടില്ല, നല്ലൊരു സൗകര്യമുള്ളൊരു കിച്ചൺ തന്നെയാണ്. അതിന് എന്താ പറയുക, ഉപരി തന്നെ നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒരു ഡിസൈനിൽ ഒരു കുറവ് വരുത്തിയിട്ടില്ല, കണ്ടില്ലേ? നല്ല കബോർഡ് വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നല്ല കിച്ചൻ കബോർഡുകൾ ഞാൻ കാണിച്ചതിന് മുന്നേ തന്നെ ഇതിൻ്റെ കിച്ചൻ്റെ ഡോറിന് പരിചയപ്പെടുത്തേക്കാം. അപ്പോൾ കിച്ചൻ്റെ ഡോറ് കണ്ടില്ലേ, നല്ലൊരു ഗ്ലാസ് വർക്ക് കണ്ടില്ലേ, നല്ലൊരു നല്ലൊരു ഷേപ്പിൽ തന്നെ ഒരു ഡിസൈനാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. സെൻറ്ററിൽ തന്നെ ഒരു ഡിസൈൻ ഗ്ലാസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തേക്കുന്നത്. അടുത്തായിട്ട് ഇനി കിച്ചൺ കബോർഡുകളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ രണ്ട് കളർ കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ തന്നെ നമുക്കൊരു ഉയരം കൂടിയ ഒറ്റ കബോർഡായിട്ട് ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഗ്ലാസ് വർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പാർട്ടീഷനൊക്കെ ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് കൊണ്ടൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ചുമരുകളിലെല്ലാം നല്ല രീതിയിൽ തന്നെ ടൈൽസ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു വശത്ത് ഒരൊറ്റ കബോർഡ് താഴെയും മുകളിലും കൊടുത്തിട്ടുണ്ട്. രണ്ട് കളർ കോമ്പിനേഷനായിട്ടാണ് യൂസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ രണ്ട് ഗ്ലാസ് ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ മിക്സിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇലക്ട്രിക് ഐറ്റംസ് വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തും കബോർഡുകൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും മുകളിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ സെൻട്രലായിട്ട് തന്നെ അവിടെ ഒരു റോളർ ബ്ലൈൻഡ് കർട്ടൻ കൊടുത്തിട്ടുണ്ട്, ചെറിയ വിൻഡോക്ക്. അതുപോലെ തന്നെ ഇപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ തന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു സ്ലാബ് കൊടുത്തിട്ട് ഇപ്പുറത്തൊരു പാർട്ടീഷൻ സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഫിൽട്ടർ, അതായത് മറ്റേ വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്യാനുള്ളതിൻ്റെ ടാപ്പിൻ്റെ പോയിൻ്റ്. അപ്പോൾ നല്ല സൗകര്യം കണ്ടില്ല, നല്ലൊരു സൗകര്യമുള്ളൊരു കിച്ചൺ തന്നെയാണ്. ഇവിടെ നിന്ന് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പാർട്ടീഷൻ സ്പേസ് കൊടുത്തിട്ട് അവിടെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്പേസ് ഇവിടെയും ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു രണ്ട് പാളി ഉയരം കുറഞ്ഞ ജനലുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ കബോർഡുകൾ, രണ്ട് കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള കബോർഡുകൾ ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് കബോർഡുകളും സെറ്റ് ചെയ്തിട്ടില്ല, മുകൾ ഭാഗത്ത് മാത്രമാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് കബോർഡുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ കണ്ടില്ലേ, ഈ നമ്മുടെ കിച്ചൻ്റെ ഈ ഒരു ഡോറിൻ്റെ സൈഡിൽ തന്നെ മോട്ടറിൻ്റെ ഒരു എന്താ പറയുക യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ ഡോറ് പുറത്തോട്ട് തുറക്കുന്ന ഒരു സൈഡാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഈ ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് പെരുമാറാനുള്ള ഒരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മുടെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയുള്ള ആ ഒരു ഇൻ്റർലോക്കെല്ലാം വിരിച്ചേക്കുന്നത്. തൊട്ടിപ്പുറത്തെ ഭാഗത്ത് ബേബി മെറ്റിലും വിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെയും കിച്ചൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നമുക്ക് നേരെ അടുത്ത് ഇനി പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ താഴത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ്. താഴെ ഇതിന് ഒരു ബെഡ്റൂമാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, ബാക്കി രണ്ട് ബെഡ്റൂമുകളിലാണ്. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം എന്ന് പരിചയപ്പെടാം. ബെഡ്റൂം നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ്. ഒട്ടും സൗകര്യം കുറച്ചിട്ടില്ല, സീലിംഗ് വർക്കുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നല്ല എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ഒരു കബോർഡ് വർക്കുകളും അതുപോലെ തന്നെ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ബെഡ്റൂം തന്നെയാണത്, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് തന്നെ ടെക്സ്ചർ വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഈ ഒരു വശത്ത് തന്നെ മറ്റേ മൂന്ന് പാളി ജനലുകൾ കൊടുത്തിട്ട് തന്നെ റോളർ ബ്ലൈൻഡ് കർട്ടൻസ് ഒക്കെ എല്ലാം അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സൗകര്യം, ഇവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടാലും നല്ലൊരു സൗകര്യം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് തന്നെയാണ് നമ്മുടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തേക്കുന്നത്, കണ്ടില്ലേ? രണ്ട് കളർ കോമ്പിനേഷൻ നമുക്ക് കിച്ചണിൽ കണ്ട അതേപോലെ തന്നെ ഒരു രണ്ട് കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തേക്കുന്നത്. വാർഡ്രോബിൻ്റെ റൈറ്റ് സൈഡായിട്ടൊരു മിററും ചെറിയൊരു ഡോറും എല്ലാം അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാഷ്റൂം ഒന്ന് പരിചയപ്പെട്ടേക്കാം. വാഷ്റൂമിൻ്റെ ഡോറിനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റേ ഫൈബർ ഡോറുകളാണ്, അതിൽ തന്നെ നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വാഷ്റൂം തുറന്ന് നോക്കുന്നാലും ഇവിടുത്തെ എങ്ങനെയാണ് ഇതിൻ്റെ സൗകര്യമൊക്കെ ഒന്ന് പരിചയപ്പെട്ടേക്കാം. ആഹാ, നല്ല സൗകര്യമുണ്ട്, കണ്ടില്ലേ? നല്ല സ്പേഷ്യസ് വാഷ്റൂം തന്നെയാണ്, നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇതിൻ്റെ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? സെൻട്രലായിട്ട് തന്നെ ബോർഡറായിട്ട് തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തും അതുപോലെ തന്നെ ഒരു ബോർഡർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലെല്ലാം നല്ല രീതിയിൽ അപ്പോക്സി വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വാഷ്റൂം തുറക്കുമ്പോൾ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ടാണ് സെറയുടെ ഒരു വാഷ് ബേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഷവറിൻ്റെ പോയിൻറ്റ്, ടാപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു ക്ലോസറ്റും, നല്ലൊരു ഡിസൈൻ ക്ലോസറ്റിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അതിൽ നമുക്ക് വെന്റിലേഷൻ്റെ സൗകര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെന്റിലേഷൻ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കണക്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എല്ലാം നല്ല കുഴപ്പമില്ല, നല്ല തിരക്കേടില്ലാത്തൊരു വാഷ്റൂം തന്നെ, നല്ല സൗകര്യമുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റെയർ കേസ് ഒന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാധാരണ മിക്ക വീടുകളിൽ നമുക്ക് കാണാം ഹാൻഡ് റെയിൽ നമ്മുടെ സ്റ്റീലിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇവിടെ സാധാരണ ജി സ്കോർ ട്യൂബിൻ്റെ തന്നെ സ്റ്റീലിൻ്റെ വർക്കായിരിക്കും. പക്ഷേ ഇവിടെ എന്താ തികച്ചും ഒരു വ്യത്യസ്തമായിട്ട് തന്നെ ഫുൾ വുഡൻ വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ. ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഫുൾ, അതായത് ഈ ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വുഡൻ ഡിസൈനിൽ തന്നെയാണ്. അതിൻ്റെ സെൻട്രലിൽ തന്നെ ഒരു ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. സാധാരണ കയറുന്ന സ്റ്റെയർ കേസ് കയറുന്ന ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു വുഡൻ വർക്കാണ് നമ്മൾ സാധാരണ മിക്ക വീടുകളിൽ കാണാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഫുൾ വുഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെയർ കേസിൻ്റെ ടൈൽസിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് കയറി വരുന്ന ഈ ഭാഗത്തും വലിയൊരു റോളർ ബ്ലൈൻഡ് കർട്ടൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞാൽ ടൈൽസ് കണ്ടില്ലേ, രണ്ട് ബോർഡർ ഡിസൈന്, രണ്ട് ബ്ലാക്കും വൈറ്റും കൂടി ചേർന്ന രണ്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുമ്പോൾ അവിടെ കൊണ്ട് അത് അവസാനിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്തു നിന്നും മുകളിൽ ഭാഗത്തും അങ്ങനെ തന്നെ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ മുകളിൽ വന്നപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നല്ലൊരു ലിവിങ് സ്പേസ് കാണാൻ കണ്ടില്ല, നല്ലൊരു സീലിംഗ് വർക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന നല്ലൊരു സ്പേഷ്യസ് ലിവിങ് സ്പേസ് തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടും സൗകര്യം കുറച്ചിട്ടില്ല. സാധാരണ മൂന്ന് സെൻറ് സ്ഥലത്തിൽ പണിതേക്കുന്ന ഒരു വീടുകൾക്ക് കുറവാണ് ഇവിടെ ഒരു ലിവിങ് സ്പേസ് കാണാറ്. പക്ഷേ ഈ വീടിന് അങ്ങനെ തികച്ചും നല്ലൊരു സൗകര്യം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് മൂന്ന് പാളിയും അതുപോലെ തന്നെ ഒറ്റപ്പാളി ജനലുകളെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു സോഫ സെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ടി വി കാണാമെന്നുള്ള ഒരു സ്പേസാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടില്ല, ഇവിടെയാണ് ഇതിൻ്റെ കേബിൾ എടുക്കാനുള്ള കണക്ഷനും പ്ലഗ് പോയിൻ്റ് എല്ലാം ഇവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി തന്നെ നമുക്ക് കാണാം ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് അങ്ങോട്ടേക്കും റൂംസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റിലോട്ടും അങ്ങാടും ബെഡ്റൂംസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കെന്താണെങ്കിലും ആദ്യം തന്നെ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെട്ടിട്ട് ഇപ്പോഴത്തേക്ക് ഒന്ന് പോയി കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ അതിലും കുറച്ചും കൂടി സൗകര്യം കൂടിയാലുള്ളൂ, എന്നാലും നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ സീലിംഗ് വർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ നമ്മൾ കണ്ടതിന് സീലിംഗ് വർക്കുകളില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടുത്തെ കബോർഡ് കണ്ടില്ല, ഇവിടെ നിന്ന് കുറച്ചും കൂടി എന്താ കുറച്ചും സ്പേസ് കൊടുത്തിട്ടുള്ളൊരു കബോർഡായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ സൈഡിലൊരു ടെക്സ്ചർ വർക്കുകളും ബോർഡർ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടാണ് ടെക്സ്ചർ വർക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താഴത്തെ ബെഡ്റൂമിന് അല്പം വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഒരു കബോർഡ് വർക്കുകളിലും. അതുപോലെ തന്നെ താഴത്തെ കബോർഡിൽ മിറർ ഉണ്ടായിരുന്നു, ഇവിടെ മിററൊന്നും വെച്ചിട്ടില്ല. പിന്നെ രണ്ട് പാളി ജനൽ ഈ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു അറ്റത്തായിട്ടാണ് രണ്ട് പാളി ജനൽ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ മൂന്ന് പാളി ജനലുകളായിരുന്നു കൊടുത്തേച്ചത്. അതുപോലെ തന്നെ ഈ റൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വാഷ്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അറ്റത്തായിട്ട് കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു ബെർത്ത് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു സ്പേസ് കണ്ടു. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൗകര്യം ഉണ്ട്, നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് തന്നെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാഷ്റൂം ഏകദേശം ഈ ഒരു കോർണറിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ്റൂമിൻ്റെ ഡോർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഡിസൈൻ വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ കണ്ടതിനെ അപേക്ഷിച്ച് തന്നെ വെറൈറ്റി ആയിട്ടൊരു ഡിസൈനും ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാഷ്റൂമിൻ്റെ ഡോറിനെ. അപ്പോൾ എന്നാലും നമുക്ക് ഇതിൻ്റെ വാഷ്റൂം തുറന്ന് ഇതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. താഴെ കണ്ട പോലെ തന്നെ അതേപോലത്തെ ഒരു ടൈൽസ് തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അതേപോലെ ഒരു ഡിസൈൻ വർക്ക് തന്നെയാണ് ബോർഡർ ഷെയ്ഡ് തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷൻ സൗകര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സോസ്റ്റർ ഫാൻ കണക്ട് ചെയ്യാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർ തുറക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒതുങ്ങിയ സ്പേസിലാണ് വാഷ് ബേസിൻസ്, ചെറിയുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസറ്റ് എല്ലാം അതേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടാപ്പുകളും അതുപോലെ തന്നെ ഷവറിൻ്റെ പോയിന്റും എല്ലാം ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ വ്യത്യാസം തന്നെയില്ല, നല്ല രീതിയിൽ തന്നെ പ്രകാശം എല്ലാം കിട്ടുന്ന ഒരു വാഷ്റൂം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അടുത്തൊരു ബെഡ്റൂം, അതായത് നമ്മളിപ്പം മുകളിൽ വന്നപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇപ്പോൾ ഇത് കണ്ടത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെയർ കേസ് കയറി വരുന്നതിൻ്റെ റൈറ്റിലോട്ട് പോകുമ്പോൾ ആ ഒരു സൈഡിലാണ് അടുത്തതിൻ്റെ അടുത്തൊരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്നാലും അതൊന്ന് കയറി കാണാം. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ല, ഇവിടെ നിന്ന് ഒരു ഒതുങ്ങിയ സ്പേസിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ താഴെ കണ്ട ബെഡ്റൂമിനെയും ഇപ്പോൾ കണ്ട ബെഡ്റൂമിനെയും അല്പം സൈസ് കുറവാണ്. എന്നാലും ഒട്ടും സൗകര്യം കുറച്ചിട്ടില്ല, അത്യാവശ്യം സൗകര്യം ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ വർക്കും ചെയ്തിരിക്കുന്നത്. ഒരു വ്യത്യസ്തപ്പെട്ട ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ രണ്ട് ഒറ്റപ്പാള് ജനലാണ് ഈ ചുമരിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തൊരു രണ്ട് പാള് ജനലാണ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് സൗകര്യം കുറഞ്ഞെന്ന് പറയാനായിട്ടില്ല, എന്നാൽ പോലും കണ്ടില്ല ഈ ഒരു കോർണറിൽ തന്നെ നമുക്കൊരു കബോർഡ് വർക്കുകളും ഒരു ഒട്ടും ഒഴിവാക്കി കളഞ്ഞിട്ടില്ല. കാരണം ചെറിയൊരു ബെഡ്റൂമാണെങ്കിൽ പോലും ആ ഒരു ബെഡ്റൂമിൽ പോലും കബോർഡ് വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്നതിന് ആ കബോർഡിനോട് ചേർന്ന് തന്നെയാണ് വാഷ്റൂമിന് ഡോറും കൊടുത്തേക്കുന്നത്. അവിടെയും ഒരു ഫ്ലവർ ഡിസൈൻ, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഫ്ലവർ ഡിസൈനാണ് ഇവിടെ കബോർഡ് മറ്റേ ഇതിൻ്റെ വാഷ്റൂമിൻ്റെ ഡോറിനും ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതിൻ്റെ വാഷ്റൂം എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. സെയിം അതേ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതേ ബോർഡർ ഡിസൈൻ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഒരേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഡിസൈൻ ഇതിൻ്റെ എല്ലാ വാഷ്റൂമിലും ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്സുകളാണെങ്കിലും ഒരേ ബ്രാൻഡ് തന്നെയാണ്, വ്യത്യാസമൊന്നും തന്നെയില്ല, എല്ലാം സെയിം തന്നെ. അപ്പോൾ
നമുക്കാണെങ്കിലും ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി അടുത്തൊരു സ്പേസിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഈ ഒരു ചുമരിൽ തന്നെ അടിയിൽ ഇവിടെ തിരിയുന്ന ഈ ചുമരിൽ തന്നെ അവിടെയും ഒരു ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്ത് LED ലൈറ്റ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി അടുത്തായിട്ട് ഇവിടെ നിന്ന് തന്നെ പുറത്തോട്ട് പോകുമ്പോൾ തന്നെ ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വലിയൊരു സ്പേഷ്യസ് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അടിയിൽ. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെ തന്നെ ബാൽക്കണിയുടെ തന്നെ നല്ലൊരു പെർഗോള ഡിസൈനിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ചുമരുകളും ഡിസൈൻ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു സൈഡ് മുതൽ ഇപ്പുറത്തേക്ക് എല്ലാ ഭാഗവും ഒരു പെർഗോള ഡിസൈനിലാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ്. കണ്ടില്ല, ഇവിടെ നിന്ന് ബാൽക്കണി നിന്ന് പുറത്തേക്ക് നോക്കിയാൽ തന്നെ നല്ലൊരു വ്യൂ ആണ്. നമുക്ക് അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൻ്റെ കംപ്ലീറ്റ് ബിൽഡിങ്സ് നമുക്ക് ഇവിടെ നോക്കി കാണാം. അത്രയും ഒരു ദൂരമുള്ളൂ ഇവിടെ നോക്കിയാൽ. കണ്ടില്ലേ, അപ്പോൾ നമുക്കിനി ബാൽക്കണിയുടെ നമ്മൾ അത്യാവശ്യം എല്ലാ കാഴ്ചയിലും കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ഓപ്പൺ സ്പേസിലോട്ട് പോകാം. അതായത് നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റെയർ കേസ് ടെറസിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസിലോട്ട് നമുക്ക് പോകാം. ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കണ്ട ബെഡ്റൂം ഇല്ല, അതിൻ്റെ തൊട്ട് ചേർന്നിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു ഡോറാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്പൺ സ്പേസ്. ഇവിടെ തന്നെ ഒരു വാഷ്റൂമും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ തന്നെ ഒരു വാഷ്റൂമും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിന് വാഷ്റൂം അറ്റാച്ച്ഡ് ആയിരുന്നെങ്കിൽ പോലും അപ്പുറത്തേന് വാഷ്റൂം ഉണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ടിന് ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിപ്പോൾ നേരത്തെ കണ്ട അതേ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഡിസൈനിലാണ് ഇവിടെയും ഒരു വാഷ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് എന്താണെങ്കിലും അതൊരു കോമൺ വാഷ്റൂം മുകളിലുള്ള നല്ലതാണ്. കാരണം ഇപ്പോൾ എന്താണെങ്കിലും മറ്റൊന്ന് അറ്റാച്ച്ഡ് ഉണ്ടായില്ല, എന്നാൽ പോലും നമുക്ക് ഇവിടെ ഒരു കോമൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നാളൊരു ഗസ്റ്റോ ആരെങ്കിലും വന്നാൽ പോലും അവർക്ക് യൂസ് ചെയ്യണമെങ്കിൽ പോലും നമുക്കൊരു കോമൺ വാഷ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. സെയിം നമ്മൾ അതേ കണ്ട നേരത്തെ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്. കണ്ടില്ല, ഇവിടെയാണ് പ്ലഗ് പോയിൻറ്റും ടാപ്പും ഒക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ടെറസിലോട്ട് പോകാനുള്ള ഒരു സ്റ്റെയർ കേസും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെ കയറി ലെഫ്റ്റോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോകാം. അപ്പോൾ എന്നാണ് നമുക്ക് പതുക്കെ സ്റ്റെയർ കേസ് കയറിയിട്ട് മുകളിലോട്ട് കൂടെ കുറച്ച് ഞാൻ കാഴ്ചകൾ അവിടുത്തെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് മുകളിൽ നിന്ന് കംപ്ലീറ്റ് ഇവിടുത്തെ ഒരു എറൗണ്ട് ആയിട്ടുള്ള ഒരു കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീടിൻ്റെ വിലയെ പറ്റി ഞാൻ ആ ഒരു ഗ്യാപ്പിൽ പറഞ്ഞു തരാം. ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് ഓണർ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. അപ്പോൾ തികച്ചും നിങ്ങൾക്ക് ഈ കാക്കനാട് ഭാഗത്ത് വീട് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ 65 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇൻഫോ പാർക്കിനടുത്ത് വളരെ ഒരു കുറഞ്ഞൊരു ബഡ്ജറ്റ് തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ കാഴ്ച എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.